നമുക്കിന്ന് പുതിയൊരു അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ഏറെ വിശാലമായിട്ടുള്ള പത്രഭാഷ, മീഡിയ ലാംഗ്വേജ്, പ്രസ് ലാംഗ്വേജ് എന്ന വിഷയത്തെയാണ് നാം ഇന്ന് അധികരിക്കുക. മാധ്യമപ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ട സെഷനുകൾ ലഭ്യമായിട്ടുള്ള ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാവുന്നതുമാണ് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. മാധ്യമങ്ങൾക്ക് മാത്രമായി, പ്രത്യേകിച്ച് അച്ചടി മാധ്യമങ്ങൾക്ക് മാത്രമായി ഒരു ഭാഷ നിലവിലുണ്ട്? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഭാഷയിലുണ്ടായ വികാസവും പരിണാമവും വ്യക്തമായി പത്രഭാഷയെയും സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതിലുപരി പത്രഭാഷ അല്ലെങ്കിൽ മാധ്യമഭാഷ നമ്മുടെ സംസാര ഭാഷയെയും അച്ചടി ഭാഷയെയും വളരെ ഉയർന്ന തലത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്, സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത്രമാത്രം സ്വാധീനിക്കാൻ ശക്തിയുള്ള ഒരു ഭാഷ കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അവബോധം അത് കൈകാര്യം ചെയ്യുന്നവർക്ക് ആവശ്യമില്ലേ എന്നൊരു ചോദ്യത്തിൽ നിന്നാണ് പത്രഭാഷ എന്നൊരു വിഷയത്തെ അധികരിച്ച് ഒരു സെഷൻ കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ പത്രഭാഷയെക്കുറിച്ച് വാർത്ത ശേഖരിക്കുകയും എഴുതുകയും ചെയ്യുന്ന ലേഖകനും റിപ്പോർട്ടർമാരും ഒപ്പം ലേഖകന് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ക്രമീകരണത്തിൽ പിഴവുകൾ ഉണ്ടായാൽ അതിനെ മറികടക്കാൻ കഴിയുന്ന തരത്തിലേക്ക് സബ് എഡിറ്ററും കഴിവുള്ളവനായിരിക്കണം, പ്രാപ്തിയുള്ളവനായിരിക്കണം എന്നുള്ളതാണ് ഈ ഭാഷയുടെ വലിയ പ്രത്യേകത. 1847 മലയാളത്തിൽ ആദ്യത്തെ പത്രം പുറത്തിറങ്ങുന്നത് എന്നാണ് നാം മനസ്സിലാക്കുക. അതിൽ പ്രതിപാദിക്കുന്ന ഒരു വാർത്ത ഇങ്ങനെയാണ്, ഭാഷയിൽ വന്ന മാറ്റം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലാണ് വാർത്ത വിന്യസിച്ചിരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. വിലാത്തിയിൽ ഒരു സ്ത്രീ വളരെ കാലം പിശാചിനെ സേവിച്ചുകൊണ്ട് തൊഴിലൊന്നും ചെയ്യാതെ പാപക്കളി മുതലായ പ്രവൃത്തികളെ കൊണ്ട് ദിവസം കഴിച്ചു വന്നു. 50 വയസ്സായ സമയത്ത് ഒരു ദിവസം ദൈവസ്നേഹമുള്ള ഒരു മാതാമ ദുഷ്പ്രവൃത്തി നിമിത്തം അവളെ ശാസിച്ചു, ദൈവവചനത്തെയും യേശുവിന്റെ കൃപയെയും അറിയിച്ചു. 1847 ഒരു ഭാഷയാണ്. ഇന്ന് 2020 എത്തി നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു വാർത്ത പത്രത്തിൽ വായിക്കാനിടയാകുന്നതിനെ കുറിച്ച് ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കുവാൻ പോലും കഴിയുകയില്ല. അത്രമാത്രം മാറ്റം പത്രഭാഷയിൽ, മാധ്യമ മേഖലയിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിരിക്കും. രാജസമാചാരം കഴിഞ്ഞ് പിന്നീട് വരുന്ന ഓരോ കാലഘട്ടങ്ങളിലും നമുക്ക് ഇന്ന് നിലനിൽക്കുന്ന ഒന്നാമത്തെ പത്രമായിട്ടുള്ള ദീപിക അടക്കമുള്ള പത്രങ്ങളുടെ തുടക്കക്കാലത്ത് ഉപയോഗിച്ചിരുന്ന ഭാഷകൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭാഷയാണ് ഇന്ന് നാം പ്രയോഗിക്കുക. അതുകൊണ്ട് തന്നെ ഈ ഭാഷയെക്കുറിച്ച് വ്യക്തമായ ബോധ്യം മാധ്യമപ്രവർത്തകർക്ക് ഉണ്ടായിരിക്കണം. എഡിറ്റിംഗ് മേഖലയുമായി ബന്ധപ്പെടുത്തി നാം ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മീഡിയ ലാംഗ്വേജ്, പത്രഭാഷ, മാധ്യമ ഭാഷ. കുറച്ചുകൂടി ചുരുക്കി പറഞ്ഞാൽ വേർഡ്സ് ആൻഡ് ലാംഗ്വേജ്, വാക്കുകളും ഭാഷയും എന്നുള്ള തരത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഡ്യൂറിംഗ് എഡിറ്റിംഗ് വി ഷുഡ് എംഫസൈസ് ഓർ പ്രൊവൈഡ് ഇമ്പോർട്ടൻസ് ടു ദ വേർഡ്സ് ആൻഡ് ലാംഗ്വേജ്. അത്രമാത്രം പ്രത്യേകത നമുക്ക് ഭാഷയുമായി ബന്ധപ്പെടുത്തി ഈ മേഖലയിൽ നാം വിനിയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഉദാഹരണമായി സാധാരണ മരണങ്ങൾ നാം റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഒബിച്ചുറി പേജിൽ, ചരമ പേജിലാണ് ഇത് വരിക. അത് ശൈലിയിലും ഭാഷാപ്രയോഗത്തിലും വ്യത്യാസം നമുക്ക് വളരെ വ്യക്തമായി അടുത്ത് അറിയാവുന്ന ഒരു കാര്യമാണ്. നിര്യാതനായി, നിര്യാതയായി എന്ന് എഴുതുന്ന അതേ വാർത്ത തന്നെ അന്തരിച്ചു എന്ന് ചില പത്രങ്ങളിൽ കാണാൻ കഴിയും. ഒരു ബിഷപ്പോ അല്ലെങ്കിൽ ഒരു മെത്രാനോ നിര്യാതനായി എന്ന് എഴുതാൻ പത്രഭാഷ അനുവദിക്കുന്നില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം കാലം ചെയ്തു എന്ന വാക്കാണ് പലപ്പോഴും ഉപയോഗിക്കുക. എന്നാൽ ഇതേ കാര്യം തന്നെ ശൈലിയോട് ചേർത്ത് പിടിച്ച് ചില പത്രങ്ങൾ അന്തരിച്ചു എന്ന് എഴുതാറുണ്ട്, പക്ഷെ ഒരിക്കലും നിര്യാതനായി എന്ന് എഴുതാറില്ല. ആന നിര്യാതനായി, ആന മരിച്ചു, ആന ചത്തു എന്ന് എഴുതാറില്ല, ആന ചെരിഞ്ഞു എന്നാണ് നാം എഴുതുന്നത്. ഒട്ടേറെ പ്രത്യേകതകളുണ്ട് ഭാഷയുടെ ഉപയോഗത്തിൽ, വിനിയോഗത്തിലൊക്കെ വലിയ പ്രത്യേകതകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്നുള്ളതാണ് പ്രത്യേകത. സാധാരണ ആളുകൾ നിര്യാതരായി ആണെങ്കിൽ രാജാവിനെ സംബന്ധിച്ചാണ് രാജാവ് നാടു നീങ്ങി എന്നാണ് നാം പറയുക, സാമൂതിരി തീപ്പെട്ടു എന്നാണ് നാം പറയുക, വിശപ്പ് കാലം ചെയ്തു എന്നാണ് നാം പറയുക. എല്ലാം മരണങ്ങളാണ്. പട്ടി നിര്യാതനായി നമ്മൾ പറയില്ല, പട്ടി ചത്തു എന്നാണ് നാം പറയുക. അപ്പോൾ ഓരോ തരത്തിലും ഭാഷ അതാത് തലത്തിലേക്ക്, സാധാരണ ആളുകൾ ജനിച്ചു, അമ്മ പ്രസവിച്ചു എന്ന് നാം പറയുമ്പോൾ, രാജ്ഞി തിരുവയറൊഴിഞ്ഞു എന്നാണ് നാം പറയുക, ഭൂജാതനായി എന്ന വാക്ക് നാം കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള പ്രത്യേകതകൾ ഓരോ സാഹചര്യങ്ങളോട് ചേർന്ന്, സംസ്കാരത്തോട് ചേർന്ന് നാം മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഇത് നമ്മൾ
പത്ര മേഖലയിലും വളരെ സ്വാധീനിക്കത്തക്ക ഒന്നാണ്. വെറുതെ ഇറങ്ങുന്നു, സാധാരണ ആളുകൾ കുളിക്കാൻ പോകുന്നു, പള്ളി നീരാട്ടാവുന്നു, സാധാരണ ആളുകൾ വെറുതെ പോകുന്നു, പള്ളി നായാട്ടാവുന്നു. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ ഭാഷയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് ഭാഷയുടെ വലിയൊരു പ്രത്യേകതയാണ്. പലപ്പോഴും നാം ഉപയോഗിക്കരുതാത്ത രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ കൂടി വ്യക്തമായി പറയാം. അതായത് പ്രായോഗിക തലത്തിൽ മാധ്യമപ്രവർത്തനത്തിൽ നാം ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഉദാഹരണം പറയാം, ദുരന്യായം എന്നൊരു വാക്കുണ്ട്. അതായത് നാം ഉദ്ദേശിക്കാത്ത ആളുകളിലേക്ക് അർത്ഥം ചെന്ന് പതിക്കുന്ന ഒരു സാഹചര്യം, അത് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ച റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറുടെ മകൻ ഗോവിന്ദന്റെ സംസ്കാരം ഇന്ന് നടക്കും. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കാം, വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ച റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറുടെ മകൻ ഗോവിന്ദന്റെ സംസ്കാരം ഇന്ന് നടക്കും. മരിച്ചത് ആരാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ആശയക്കുഴപ്പം ഉണ്ടാവാം. നമുക്കറിയാം ലേഖകൻ എഴുതുന്നത് സബ് ഇൻസ്പെക്ടർ അല്ല മരിച്ച സബ് ഇൻസ്പെക്ടർ മകനാണ് മരിച്ചത്, മകന്റെ സംസ്കാരമാണ് നടത്തുന്നത്. പക്ഷേ മരിച്ച സബ് ഇൻസ്പെക്ടറുടെ എന്ന പ്രയോഗം തന്നെ വരുമ്പോൾ അർത്ഥം സബ് ഇൻസ്പെക്ടർ മരിച്ചു എന്നാണ്. മരിച്ച സബ് ഇൻസ്പെക്ടറിന്റെ മകന്റെ സംസ്കാരം. അപ്പം അർത്ഥം എവിടെ പോയി നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ നോക്കുക. വലിയ പ്രത്യേകതയുള്ള ഇതാണ്. ഏറ്റവും രസകരമായി പത്രപ്രവർത്തന മേഖലയുമായി ബന്ധപ്പെടുത്തിയ ക്ലാസ്സുകളിൽ നാം പറയുന്നതാണ്, ഹർത്താൽ ദിനത്തിൽ പോലീസ് സഹായത്തോടെ ഗർഭിണിയായ യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരുപക്ഷെ എനിക്ക് വന്ന് മാധ്യമപ്രവർത്തന മേഖലയിൽ കേൾക്കാൻ തുടങ്ങിയ നാൾ മുതൽ ഇന്നു വരെ പലരിൽ നിന്നും ആവർത്തിച്ച് കേൾക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം, ഹർത്താൽ ദിനത്തിൽ പോലീസ് സഹായത്തോടെ ഗർഭിണിയായ യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവം ലേഖകൻ ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല, ഹർത്താലായിരുന്നു അന്ന്, ഗർഭിണിയായ യുവതിയെ പോലീസ് ആശുപത്രിയിൽ എത്തിച്ചു എന്നാണ്. പക്ഷേ പറഞ്ഞു വന്നപ്പോൾ അന്യായം, ദുരന്യായം അവിടെ ഉടലെടുക്കുകയാണ്. പോലീസ് സഹായത്തോടെ ഗർഭിണിയായി, അർത്ഥം അദ്ദേഹം മനസ്സിൽ പോലും വിചാരിക്കാത്തതാണ് ഇവിടെ പോയി പതിച്ചു എന്നുള്ളത് നാം ചിന്തിക്കേണ്ടിയിരിക്കുകയാണ്. ചില വാക്കുകളുണ്ട്, അഗ്നിബാധ എന്ന് പറയുന്ന വാക്കിന് പകരം തീപിടുത്തം എന്ന് സാധാരണക്കാരന്റെ ഭാഷയിൽ നമുക്ക് പറഞ്ഞാൽ മതി. സർപ്പദംശനമേറ്റു മരിച്ചു എന്ന് പറയുന്നതിന് പകരം പാമ്പ് കടിയേറ്റു മരിച്ചു എന്ന് പറഞ്ഞാലും നമുക്ക് മനസ്സിലാകും. സ്ഫോടനം എന്ന് പറയണമെന്നില്ല, പൊട്ടിത്തെറി എന്ന് പറഞ്ഞാൽ മതി. അപ്പം അങ്ങനെ ഇതാണ് പത്രഭാഷ എന്ന് നാം പറയുക. അങ്ങനെ വലിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് കുറച്ചുകൂടി ആധികാരികമായിട്ട് നമുക്ക് സമീപിക്കാം. നമ്മളെ സാധാരണഗതിയിൽ മറ്റ് ഒരു തരത്തിലും എഴുതുന്ന ഭാഷയല്ല പത്രങ്ങളിൽ എഴുതുക എന്നുള്ളത് തന്നെ ആദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. പത്രഭാഷയുടെ പ്രത്യേകത സിംപ്ലിസിറ്റിയാണ്, ലാളിത്യമാണ്. സിമ്പിൾ സെന്റൻസുകളാണ് നമ്മൾ ഉപയോഗിക്കുക. അതിനൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, കൺവേ ഐഡിയ ആൻഡ് ഇൻഫർമേഷൻസ്, ആശയങ്ങളും അറിവും കൈമാറ്റം ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. വലിയ എഴുത്തുകാരനാണ് എന്ന് സമർത്ഥിക്കുവാനായിട്ട് ലേഖകൻ ഒരു പരിശ്രമമൊന്നും നടത്തുന്നില്ല. അങ്ങനെ ഒരു പരിശ്രമം നടത്തിയ ലേഖകന്റെ പത്രം കൂടുതൽ കാലം ആളുകൾ വായിക്കാതെ വരും എന്നുള്ളത് നമുക്കറിയാം. കാരണം ലേഖകന്റെ സാഹിത്യ അഭിരുചിയും സാഹിത്യപരമായ സൃഷ്ടിപരതയും ഒക്കെ അങ്ങോട്ട് സന്നിവേശിപ്പിക്കാനുള്ള വലിയൊരു പരിശ്രമം നടത്തിയാൽ അത് ഒരു വൃതാവിലാകും എന്നുള്ളതിന് കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല. റീഡബിലിറ്റിയാണ് നാം ലക്ഷ്യം വയ്ക്കുക. വായനാസുഖം, അതായത് തിരക്കിട്ട ജീവിതത്തിൽ ഒഴിച്ചു വെക്കുന്ന ചെറിയൊരു സമയം പത്രവാർത്തയ്ക്ക് വേണ്ടി വിനിയോഗിക്കുമ്പോൾ ഡിക്ഷണറി എടുത്തു വെച്ചിട്ട് റെഫറൻസ് നടത്തി പത്രം വായിക്കാനുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയാൽ അത് പത്രം തന്നെ ഉപേക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് ആളുകളെ കൊണ്ടുവരും. അതുകൊണ്ട് നമ്മളെപ്പോഴും വ്യാകരണവും സെന്റൻസ് സ്ട്രക്ചറും സബ്ജക്ട് വെർബ് എഗ്രിമെന്റും പാലിക്കുന്ന സിമ്പിൾ സെന്റൻസുകൾ പത്രഭാഷയിൽ ഉപയോഗിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരാളുടെ ഭാഷ, സാധാരണ ജനങ്ങളുടെ ഭാഷ നാം പത്രമേഖലയിൽ ഉപയോഗിക്കണം. അത് പത്രമേഖലയിൽ മാത്രമല്ല ദൃശ്യമാധ്യമ മേഖലയിലും റേഡിയോയിലും എല്ലാം നാം ഉപയോഗിക്കുക. അതുതന്നെയാണ് പ്രധാനപ്പെട്ട ആളുകൾ എങ്ങനെ ചിന്തിക്കുന്നു, ആളുകൾ എങ്ങനെ മനസ്സിലാക്കുന്നു, ആളുകൾ എങ്ങനെ ചർച്ച ചെയ്യുന്നു, ആളുകൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം ആ ഭാഷ നമ്മൾ ഉപയോഗിക്കുന്നിടത്താണ് ലേഖകൻ വിജയിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഭാഷ സ്പെസിഫിക് ഭാഷയായിരിക്കണം. സ്പെസിഫിക് ആയിട്ടുള്ള പത്രമേഖലയിലേക്ക് മാത്രം നാം ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ്, ആ ഭാഷ തന്നെ ഉപയോഗിച്ചിരിക്കണം, ഒരു സംശയം വേണ്ട. കൺസൈസ്ഡ് ഇൻഫർമേഷൻ ആവണം, ഒരു സമ്മറൈസ്ഡ് ഇൻഫർമേഷൻ ആവണം, കണ്ടൻസ്ഡ് ഇൻഫർമേഷൻ ആവണം നാം കൊടുക്കുക. അല്ല വെറുതെ വാരിക്കോരി വലിച്ചു വാരി വർത്തമാനം പറയുന്നത് പോലെ നമ്മൾ വാർത്ത കൊടുക്കാൻ പാടില്ല. വളരെ കൃത്യമായി ബോധ്യപ്പെട്ടുകൊണ്ടാണ് നാം വാർത്ത കൊടുക്കുക. സാധാരണഗതിയിൽ നമ്മൾ ഡയറക്റ്റ് ലാംഗ്വേജ് ഉപയോഗിക്കണം. അത് വലിയൊരു പ്രത്യേകതയാണ്. നേരിട്ട് ആ കാര്യങ്ങൾ പറയാൻ, വളച്ചു കെട്ടി കാര്യങ്ങൾ പറയാൻ പോയാൽ റൗണ്ട് അബൌട്ട് വെർബേജ് എന്ന് പറയുന്ന വലിയൊരു പ്രതിസന്ധി ആശയവിനിമയത്തിലുണ്ട്. അത് നമ്മളിവിടെ ഉപയോഗിക്കാൻ പാടില്ല.
അത് പ്രത്യേകം ശ്രദ്ധിക്കുക എവരിയുടെ ലാംഗ്വേജ് ദൈനംദിന ജീവിതത്തിലെ ഭാഷ നമ്മൾ ഉപയോഗിക്കണം അതല്ലെങ്കിൽ ഡിസിമിനേഷൻ ഇൻഫർമേഷൻ അകത്ത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ആളുകൾ ഉപയോഗിക്കുന്ന ഭാഷ അതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് റൈറ്റ് ആസ് യുവർ ടോക്ക് റൈറ്റ് ആസ് യുവർ ടോക്ക് നിങ്ങൾ സംസാരിക്കുന്നത് പോലെ എഴുതുക എന്നാണ് പറയുക പക്ഷേ അതിനകത്ത് ചില സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട് കാരണം ഒരു റിസർച്ച് സ്കോളേഴ്സിനിടയിൽ സംസാരിക്കുന്ന ഭാഷയല്ല നാം ഒരിക്കലും തൊഴിൽ മേഖലയിൽ ദിവസക്കൂലി അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളോട് സംസാരിക്കുന്നത് ഈ രണ്ട് ഭാഷയുമല്ല യൂത്തിനോട് സംസാരിക്കുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഭാഷയാണ് നമ്മൾ അംഗൻവാടികളിലെ കുട്ടികളുടെ അടുത്ത് സംസാരിക്കുക സംസാരിക്കുന്ന ഒരേ ആളുകളാണെങ്കിലും അതിനകത്ത് വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ നാം ആർക്കു വേണ്ടിയാണോ എഴുതുന്നത് അവരോട് സംസാരിക്കുന്ന ഭാഷ നാം ഉപയോഗിക്കാൻ നിർബന്ധിതരാണ് റൈറ്റ് ആസ് യു ടോക്ക് എന്ന നിർദ്ദേശം നിലപാട് മുന്നോട്ട് വയ്ക്കുന്നത് ബ്രൂസ് വെസ്റ്റ്ലിയർ അദ്ദേഹത്തിന്റെ ന്യൂസ് എഡിറ്റിംഗ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ഈ കാഴ്ചപ്പാട് അദ്ദേഹം ചിന്തയ്ക്ക് വിഷയമായി അവതരിപ്പിക്കുന്നത് എന്നാൽ ആധികാരികമായ ഒരു സമീപനത്തിലൂടെ ഇത് എത്രമാത്രം പ്രാവർത്തികമായി പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കാൻ കഴിയുമെന്ന് നാം ചിന്തിക്കേണ്ടി ഇരിക്കുകയാണ് നിങ്ങൾ എഴുതുന്നത് പോലെ പറയുക എന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയാണ് പക്ഷേ ഇത് പത്രലോകത്ത് മാധ്യമ ലോകത്ത് എത്രമാത്രം പ്രായോഗികമായി നടപ്പിലാക്കുവാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് പ്രത്യേകത എഴുതുന്നത് പോലെ പറയണം എന്ന് പറഞ്ഞാൽ ആർക്കു വേണ്ടി എഴുതുന്നു എന്നൊരു ചോദ്യത്തിന്റെ പ്രസക്തി ഇതിനോടകം തന്നെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞ വിഷയമാണ് നാം എഴുതുന്നത് വായിക്കുന്ന ആളുകൾ എങ്ങനെയുള്ളവരാണ് വ്യത്യസ്തമായ വിദ്യാഭ്യാസ സാഹചര്യമുള്ള വ്യത്യസ്തമായ സാംസ്കാരിക പശ്ചാത്തലമുള്ള വിഭിന്നമായ കലാ അഭിരുചിയുള്ള വ്യത്യസ്തമായ സാമ്പത്തിക പശ്ചാത്തലമുള്ള ആളുകളാണ് വിശ്വാസ സംഹിതകളും മതവിശ്വാസങ്ങളും ഒക്കെ വ്യത്യസ്തമായി നിൽക്കുന്ന ആളുകളാണ് ഇങ്ങനെ ഒരു ഹെട്രോജീനിയസ് ഗ്രൂപ്പിനോടാണ് നമുക്ക് പത്രങ്ങളിലൂടെ സംസാരിക്കേണ്ടി വരിക ഹോമോജീനിയസ് ഗ്രൂപ്പ് ആയിരുന്നുവെങ്കിൽ നമുക്ക് എളുപ്പമാണ് അവരുടെ പശ്ചാത്തലത്തിനനുസൃതമായി അവർക്ക് വേണ്ടി മാത്രം എഴുതാമായിരുന്നു എന്നാൽ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ഒരു പത്രത്തിന്റെ വായനക്കാരൻ സമാന സ്വഭാവമുള്ള ആളുകൾ അല്ല അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ സമീപനം പുലർത്തുന്ന ആളുകളോട് ഒരേ രീതിക്ക് സംസാരിക്കുന്നത് പോലെ എഴുതുക എന്നുള്ളത് പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നുള്ള ഒരു വസ്തുതയും നാം തിരിച്ചറിയും പ്രധാനമായും രണ്ട് പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടാവുക ഈ നിലപാടുകളെ മുൻപോട്ട് വയ്ക്കുന്നത് വെസ്റ്റ്ലിയാണ് വെസ്റ്റ്ലിയുടെ കാഴ്ചപ്പാടനുസരിച്ച് രണ്ട് പ്രതിസന്ധികൾ നാം പറയുന്നത് പോലെ എഴുതിയാൽ ഉണ്ടാവും അത് ഇതാണ് ഒന്ന് നാം സാധാരണ പത്രം വായിക്കുന്നവരും റേഡിയോ കേൾക്കുന്നവരുമാണ് റേഡിയോയിൽ വരുന്ന വാർത്തയും പത്രത്തിൽ വരുന്ന വാർത്തയും ഒരേ സംഭവത്തെക്കുറിച്ച് ആണെങ്കിലും രണ്ട് അവതരണ ശൈലിയാണ് നടക്കുക പത്രങ്ങളെല്ലാം നല്ല രീതിയിൽ എഴുതുന്നു നല്ല ഭാഷ ഉപയോഗിക്കുന്നു നല്ല അവതരണ ശൈലിയുണ്ട് ഇൻഫർമേഷൻ വളരെ കൃത്യമായി നമുക്ക് തരുന്നു എന്നാൽ ഈ പത്രമെടുത്ത് രാവിലെ മുതൽ റേഡിയോയിൽ വായിക്കുക അങ്ങനെ വായിച്ച് കേൾപ്പിച്ചാൽ നമുക്കുണ്ടാകുന്ന നിലപാട് എന്തായിരിക്കും വലിയ അരോചകമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല റേഡിയോ എപ്പോഴും പറയുവാൻ ശ്രദ്ധിക്കുമ്പോൾ പത്രം വ്യത്യസ്തമായ നിലപാടാണ് പുലർത്തുന്നത് റേഡിയോയെക്കുറിച്ച് നാം പറയുന്നത് ദ ജേർണലിസ്റ്റ് ദോസ് ഹു ബിലോങ്സ് ടു ദ ഫീൽഡ് ഓഫ് റേഡിയോ റൈറ്റ് ഫോർ ദി ഇയർ ശ്രവ്യമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകർ ചെവിക്ക് വേണ്ടിയാണ് എഴുതുന്നത് അപ്പോൾ പത്രലോകത്തുള്ളവരോ പത്രലോകത്ത് പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകർ നിശ്ചയമായും കണ്ണിന് വേണ്ടിയാണ് എഴുതുന്നത് കാരണം നാം വിവരങ്ങൾ സംശയീകരിക്കുന്നത് ആർജിച്ചെടുക്കുന്നത് കണ്ണുകൊണ്ട് വായിച്ചാണ് അതുകൊണ്ടാണ് ഭാഷയുടെ ഉപയോഗത്തിൽ വാർത്തകളുടെ വിന്യാസത്തിൽ പേജ് മേക്കപ്പിൽ ഇത്രയേറെ ഗൗരവകരമായ നിലപാട് പുലർത്തേണ്ടതുണ്ട് എന്ന് നാം കാക്കശ്യ നിലപാട് എടുക്കുന്നു റേഡിയോയ്ക്ക് വേണ്ടി പത്രം വായിച്ചാൽ ശരിയാകില്ല എന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ പറയുന്നത് പോലെ എഴുതണം എന്ന നിലപാട്
കണ്ണിന് വേണ്ടിയാണ് പത്രങ്ങളിൽ എഴുതുന്നത്, ചെവിക്ക് വേണ്ടിയാണ് ശ്രവ്യമാധ്യമത്തിൽ എഴുതുന്നത്. ഈ രണ്ട് പ്രത്യേകതകൾ, ഈ രണ്ട് വ്യത്യസ്തതകൾ ശ്രോതാവും വായനക്കാരനും തമ്മിലുള്ള വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ കണ്ണിന് കേന്ദ്രീകൃതമായി അതിന് വളരെ എളുപ്പത്തിൽ വിവരങ്ങൾ എടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നാം വാർത്തകൾ തയ്യാറാക്കി അവതരിപ്പിക്കണം പത്രഭാഷയിൽ. അതുകൊണ്ട് തന്നെ റൈറ്റിംഗ് സ്റ്റൈൽ ടോക്കിംഗ് സ്റ്റൈലിൽ നിന്ന് വ്യത്യസ്തമാകുന്നു പ്രിന്റ് മീഡിയയിൽ എന്നുള്ള കാര്യം നാം പ്രത്യേകം ഓർമ്മിച്ചിരിക്കണം. ഒരു ചാറ്റി സ്റ്റൈലില് നമുക്ക് പത്രത്തിൽ ഉപയോഗിക്കാൻ പാടില്ല, അത് അൺസ്യൂട്ടബിൾ ആണ്. അത് ഉപയോഗിക്കുന്നത് നമ്മുടെ വായനക്കാരനെ നമ്മൾ സ്വാഭാവികമായും മാറ്റി നിർത്തി കളയും എന്നുള്ള കാര്യം സംശയമില്ല. കാരണം പ്രധാനമായി നിങ്ങൾ ഓർത്തിരിക്കേണ്ടുന്നത് ഒരു പത്രത്തിന്റെ വായനക്കാരൻ ഹെറ്ററോജീനിയസ് ഗ്രൂപ്പാണ്, ഹെറ്ററോജീനിയസ് ഓഡിയൻസ് ആണ്, ഹോമജീനിയസ് ഓഡിയൻസ് അല്ല. സമാന സ്വഭാവമുള്ള, സമാന പശ്ചാത്തലമുള്ള ആളുകളല്ല. അങ്ങനെ നമുക്ക് അവരെ കാറ്റഗറൈസ് ചെയ്യാനോ ക്ലസ്റ്റർ ചെയ്യാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഈ ശ്രദ്ധ പത്രത്തിൽ, പത്രഭാഷയിൽ, എഴുത്തിൽ, വാക്കുകളിൽ നാം പുലർത്തുന്നു. മറ്റൊന്ന്, ഈ മേഖലയിൽ ഒരു അച്ചടക്കം, ഡിസിപ്ലിൻ ആവശ്യമാണ്. എന്തിനു വേണ്ടിയാണ് ഡിസിപ്ലിൻ? നമ്മൾ എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരി എഴുതിയാൽ അത് പത്രഭാഷ ആകില്ല. പ്രിട്ടൻഷനുകളോ ഹൈ ഫ്ലോങ് ഫ്രേസസോ അല്ലെങ്കിൽ ബാൻഡറിങ് സെന്റൻസുകളോ അല്ലെങ്കിൽ അതുപോലുള്ള വേഗ് ജനറാലിറ്റീസോ ഒക്കെ നാം അവതരിപ്പിക്കുന്നത് നിർണായകമായ സ്വാധീനം ചെലുത്തും എന്നുള്ള തിരിച്ചറിവോടുകൂടി ആയിരിക്കും. ഭാഷാപരമായ ഒരു അച്ചടക്കം മാധ്യമ പ്രവർത്തന മേഖലയിൽ അനിവാര്യമാണ്. അത് ഏത് ഭാഷയിലായിരുന്നാലും അത് വേണം. അത് ലേഖകനും സബ് എഡിറ്ററും പ്രാക്ടീസ് ചെയ്തിരിക്കണം. ഇവിടെ രണ്ട് വാക്കുകൾ നാം കാണുന്നുണ്ട്, ഒന്ന് വേഡ് ഇക്കണോമി, രണ്ട് വേഡ് റിതം. വേഡ് ഇക്കണോമി ഉണ്ട്, ഒരു സാമ്പത്തികമായ അച്ചടക്കം വാക്കുകളുടെ ഉപയോഗത്തിൽ നമുക്കുണ്ട്. ഒപ്പം ഒരു താളാത്മകത, റിതം പത്രഭാഷയിലുണ്ട്. നമ്മൾ വായിച്ച് ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും, വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പം ചെറിയ ചെറിയ വാക്കുകൾ ഉപയോഗിക്കുന്നതോടുകൂടി, ഷോർട്ട് വേർഡ്സ് ഉപയോഗിക്കുന്നതോടുകൂടി വേഡ് ഇക്കണോമി നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ സിമ്പിൾ എക്സ്പ്രഷൻസ് ഉപയോഗിക്കുന്നതോടുകൂടി, അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് വേരിങ് സെന്റൻസുകൾ, പല സെന്റൻസുകളിലെ ഒരുമിച്ചുള്ള കൂട്ടിച്ചേർക്കലുകൾ വഴി നമുക്ക് ഈ റിതം നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും. കോംപ്ലക്സ് സെന്റൻസുകള്, കോമ്പൗണ്ട് സെന്റൻസുകള് നമ്മൾ വലിയ കാര്യമായി പ്രോത്സാഹിപ്പിക്കാറുണ്ട്. സിമ്പിൾ സെന്റൻസ് ആണ് നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യുക. അപ്പോൾ പക്ഷെ സിമ്പിൾ സെന്റൻസ് പ്രയോഗിച്ച് 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 നാം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം പറയാൻ പറ്റാത്ത അവസ്ഥ നമുക്ക് വരരുത്, ഒരിക്കൽ പോലും വരരുത്. മാൻ ബൈറ്റ്സ് ഡോഗ് എന്നൊരു സെന്റൻസ് നമ്മൾ വായിച്ചാൽ ഒരു പൂർണ്ണത നമുക്ക് പ്രയോജനപ്പെടുമോ എന്നുള്ളതിനെ കുറിച്ച് ഒരു സംശയമുണ്ട്. എന്തോ സംതിങ് ഈസ് വെയിറ്റിംഗ് അല്ലേ, എന്തോ ബാക്കിയുണ്ട് എന്നുള്ളൊരു തോന്നൽ നമുക്ക് ബാക്കി നിൽക്കുന്നു. അപ്പൊ സിമ്പിൾ സെന്റൻസ് ഉപയോഗിക്കണം, സിമ്പിൾ സെന്റൻസ് ആണ് വലുത്, സിമ്പിൾ സെന്റൻസ് ആണ് നല്ലത് എന്നൊക്കെ പറയുമ്പോഴും അനുയോജ്യമായ വേഡ് ഇക്കണോമി പ്രയോഗിക്കുവാനും വേഡ് റിതം പാലിക്കുവാനും നമുക്ക് കഴിയണം എന്നുള്ളതാണ് പ്രത്യേകത. ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് റുഡോൾഫ് ഫ്ലഷ് അദ്ദേഹത്തിന്റെ ദ ആർട്ട് ഓഫ് റീഡബിൾ റൈറ്റിംഗ് എന്ന് പറയുന്ന പുസ്തകത്തില് ഒരു ഒരു പ്രിൻസിപ്പിൾ പോലെ തന്നെ, ഒരു ഫോർമുല തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ ഫോർമുല ഫ്ലഷ് റീഡബിലിറ്റി ഫോർമുല എന്നാണ് നമ്മൾ പറയുക, ഫ്ലഷ് റീഡബിലിറ്റി ഫോർമുല. ഇതിനകത്ത് പറയുന്നത് ഏതാണ്ട് ശരാശരി ഒരു 18 വാക്ക് ഒരു വാചകത്തിൽ ഉണ്ടാവണം, 18 sentences, ആവറേജ് 18 words ടു എ സെന്റൻസ് എന്നാണ് അദ്ദേഹം പറയുക. അദ്ദേഹം അതിനുവേണ്ടി ഹരോൾഡ് ഇവൻസിനെ കോട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെയാണ് പറയുക, ഇത് എലിസബത്തൻ സെന്റൻസ് മാൻ ടു 45 words ആൻഡ് ദ വിക്ടോറിയൻ ടു 29 while ours ran to 20 and less. എലിസബത്തൻ പീരീഡ് അല്ലെങ്കിൽ എലിസബത്തൻ സെന്റൻസ് 45 പുറകെ ഓടിയപ്പോ വിക്ടോറിയൻ കാലം 29 പുറകെ ഓടുമ്പോ നാം 20 താഴെ ഉള്ള നിലപാടുകളിലേക്ക് തിരിയുന്നു എന്നുള്ളതാണ്. അപ്പം വേഡ് വിധവും വേഡ് ഇക്കണോമിയും പാലിച്ചുകൊണ്ടാണ് നാം പത്രങ്ങളിൽ എഴുതുന്നത്. ഓരോ സെന്റൻസ് എഴുതുന്ന സമയത്ത് റിതമുണ്ടോ, ഇക്കണോമി പാലിക്കപ്പെടുന്നുണ്ടോ എന്നുണ്ട്. ബൈ പ്രാക്ടീസ്, നമ്മുടെ പരിചയ സമ്പത്ത് കൊണ്ട് നമുക്കത് ആർജിച്ചെടുക്കുവാനായിട്ട് കഴിയും. സബ്ലിറ്റർ തീർച്ചയായും ആർജിച്ച് വളരെ ദൈർഘ്യമേറിയ വാചകങ്ങളെയൊക്കെ മറികടക്കാൻ നാം സാധാരണ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമുണ്ട്. അത് കോമയോ സെമി കോളനോ കോളനോ ഉപയോഗിച്ച് അവയെ
അല്പമൊന്ന് മാറ്റി മാറ്റി നിർത്തുക എന്നുള്ളതാണ്. പലപ്പോഴും ഇത് വലിയ ആശയക്കുഴപ്പത്തിലേക്ക് വായനക്കാരനെ എത്തിക്കുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ടാകാറുണ്ട്. സബ്സിഡറി ക്ലോസുകളും മറ്റും ലെന്തി സെന്റൻസിൽ നാം പ്രയോഗിക്കുന്ന ഒരു രീതി പലപ്പോഴും ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് ആശയവിനിമയം പൂർണ്ണതയിൽ എത്തിക്കുവാനായിട്ട് കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കാറുണ്ട്. നമ്മളെപ്പോഴും ഒരു സ്മൂത്ത് റീഡിങ്ങിനുള്ള അവസരമാണ് നമ്മൾ കൊടുക്കുക. വാർത്തയ്ക്ക് വാർത്തയിലൂടെ ഒരു സ്മൂത്ത് റീഡിംഗ് എന്ന് പറഞ്ഞ അനുഭവം നമ്മൾ കൊടുക്കുന്നുണ്ട്. മറ്റൊന്ന് പ്രധാനമായും ചിന്തിക്കേണ്ടുന്നത്, ഒരു കാരണവശാലും ഒരു നെഗറ്റീവ് സെന്റൻസ് നമ്മൾ ഉപയോഗിക്കരുത് എന്നുള്ളത്. കാരണം നെഗറ്റീവ് സെന്റൻസിനെ ഒരിക്കൽ പോലും അസേർട്ടീവ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് കൊടുക്കാൻ കഴിയാതെ വരും. നെഗറ്റീവ് സെന്റൻസസ് ഫെയിൽ ടു അസേർട്ട് എന്നാണ് നാം പറയുക. അപ്പം അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് പോസിറ്റീവ് ആക്കി മാറ്റണം. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ദ പ്രൊജക്ട് വാസ് നോട്ട് സക്സസ്ഫുൾ എന്ന് നാം പറയുന്നു. അതിനേക്കാൾ നന്നായി നമുക്ക് പറയാൻ കഴിയുന്നത് ഇത് പ്രൊജക്ട് ഫെയിൽഡ്. വളരെ ചെറിയ സെന്റൻസായി അത് ഉയർത്തുന്ന സ്വാധീനം മറ്റൊന്നാണ്. അത് അത്തരത്തിൽ ചിന്തിക്കാൻ നമുക്ക് കഴിയണം. ചിലപ്പോഴൊക്കെ നാം കാണുന്നുണ്ട് ഡബിൾ നെഗറ്റീവ് ഒരുമിച്ച് ചേർത്ത് നിർത്തി കൊടുക്കുന്നത് കാണാനുണ്ട്. ഒരു കാരണവശാലും പത്രഭാഷയിൽ നാം അത് ഉപയോഗിക്കരുത് എന്നുള്ളതാണ് പ്രത്യേകത. ഉദാഹരണമായി പറയാം, ഇറ്റ് ഈസ് ലൈക്ലി ദാറ്റ് പേർ റിവിഷൻസ് വിൽ ബി മെയ്ഡ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നതിനെ നാം ഒരുപക്ഷെ വായിക്കുന്നത് ഇങ്ങനെയാവാം, ഇറ്റ് ഈസ് അൺലൈക്ലി ദാറ്റ് പേർ റിവിഷൻ വിൽ നോട്ട് ബി മെയ്ഡ്. രണ്ട് തവണയാണ് നെഗറ്റീവ് അപ്രോച്ച് അതിനകത്ത് കൊണ്ടുവന്നിരിക്കുക. ഷോർട്ട് സെന്റൻസ് ആക്കണം ആക്കണം എന്ന് കരുതിയിട്ട് എഴുതി 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 ഒരു കുളമാക്കി വാചകത്തെ മാറ്റരുത്. നാം കൃത്യമായി വ്യക്തമായി നമുക്ക് നിർദ്ദേശം കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു പ്രസന്റ് സ്റ്റൈൽ അപ്രോച്ച് നമ്മളവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. അത് ഒന്നാമത്തേത് പറയുന്നത്, ഫസ്റ്റ് നാം പറയുന്ന ഷോർട്ട് സെന്റൻസ് ആയിരിക്കണം. അതിന് പുറകെ സെന്റൻസുകളാവാം. ഏറ്റവും ഭംഗിയായി നമുക്ക് വായിക്കാൻ കഴിയുന്ന ഷോർട്ട് സെന്റൻസ്, പിന്നീട് ലെന്തിന് വ്യത്യാസമുള്ള സെന്റൻസുകൾ, സീക്വൻഷ്യൽ സിഗ്നിഫിക്കൻസ് ഓഫ് ദി ഇവന്റ് അനുസരിച്ചിട്ട് വ്യത്യാസമുള്ള സെന്റൻസുകൾ, വാചകങ്ങൾ, അതാണ് ഏറ്റവും ഭംഗിയായി നിൽക്കുക. ഇതിനോട് ചേർത്ത് ഒരു കാര്യം കൂടി പറയാൻ ഉദ്ദേശിക്കുകയാണ്, റീറൈറ്റിംഗ് വാർത്തയിൽ എഡിറ്റിംഗിന്റെ സമയത്ത് നമുക്ക് വേണ്ടിവരും. വൈ റീറൈറ്റിംഗ് നീഡ് എന്ന ചോദ്യം ഉണ്ടാവാം ഒരു പക്ഷെ. അത് സ്പേസ് സേവിംഗ് ടെക്നിക്കിന്റെ ഭാഗമായി നമുക്ക് പറയാൻ കഴിയും. അപ്പം സ്പേസ് സേവിംഗ് മെത്തേഡാണത്. ഒപ്പം റീറൈറ്റിംഗ് എന്ന് പറയുന്നത് എഡിറ്റിംഗില് ഡെസ്കിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റീറൈറ്റിംഗ് എല്ലായ്പ്പോഴും നടക്കത്തില്ല, അതിനുള്ള സമയം അവിടെ ഇല്ല. പക്ഷെ റീറൈറ്റിംഗ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് മാത്രം ഇവിടെ പറയുകയാണ്. ഐ പി ഐ മാനുവൽ അനുസരിച്ചിട്ട് പ്രധാനമായും നാല് കാരണങ്ങളാലാണ് നമ്മൾ റീറൈറ്റിംഗ് നടത്തുന്നത്. ഒന്നാമത്, നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, വേറെ സെഷനുകളിൽ നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ട്, ഇതിനോട് ചേർത്ത് പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഭാഷയോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്നുള്ളത് കൊണ്ടാണ്. ഒന്ന്, ടു ബ്രിങ് ദ ന്യൂസ് പോയിന്റ് ടു ദ ഫസ്റ്റ് പാരഗ്രാഫ്. ഒന്നാമത്തെ പാരഗ്രാഫിലേക്ക്, ദാറ്റ് മീൻസ് ലീഡ്, ലീഡിലേക്ക് പ്രധാനപ്പെട്ട വാർത്താ മൂല്യത്തെ എടുത്തുകൊണ്ടുവരിക, ഇൻവേർട്ടഡ് പ്രിന്റ് ഫോർമാറ്റിലേക്ക് എന്ന് അർത്ഥം. രണ്ടാമത്തേത്, ടു കണ്ടൻസ് ദ റിപ്പോർട്ട് മോർ എഫക്റ്റീവ്ലി. നമ്മുടെ ഈ വാർത്ത, ഈ റിപ്പോർട്ട്, ഈ സ്റ്റോറി കുറച്ച് എഫക്റ്റീവായിട്ട് കണ്ടൻസ് ചെയ്യാൻ വേണ്ടി. മൂന്നാമത്തേത്, ടു ലിങ്ക് സെവറൽ റിപ്പോർട്ട് ഓൺ ദി സെയിം സബ്ജക്ട്. ഒരേ രീതിക്കുള്ള വിഷയങ്ങളെ ഒരുമിച്ച് ലിങ്ക് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി റീറൈറ്റിംഗ് നമ്മൾ നടത്തുന്നുണ്ട്. നാലാമത്തേത്, ടു ഇംപ്രൂവ് ദ ലാംഗ്വേജ്. അതാണ്, അതുകൊണ്ടാണ് ഇവിടെ ഇത് പറയാനിടയായത്, ഭാഷയെ കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാനായി നാം ഇവിടെ ഉപയോഗിക്കുന്നു. ഇതാണ് പത്രഭാഷയെക്കുറിച്ച് മണിക്കൂറുകളോളം നീളുന്ന ഡിബേറ്റിന് തന്നെ സാധ്യതയുള്ള ഒരു വിഷയത്തെ ചുരുങ്ങിയ ഒരു സമയം കൊണ്ട് പ്രതിപാദിക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ പരിമിതികൾ ഇവിടെ ഉണ്ടാവാം. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നു എന്ന് കരുതുന്നു. അപ്പം തീർച്ചയായും വേറെ സെഷനുകളിലേക്ക് നമ്മൾ കടന്നു വരുന്നുണ്ട്. ജേർണലിസം മേഖലയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ സെഷനുകൾ ലഭ്യമാണ്. അപ്പോൾ ഒരുമിച്ച്